2020 ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച രാത്രി 7:41 നമ്മളെല്ലാവരും ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടത്. കരിപ്പൂർ വിമാനാപകടം. വന്ദേ ഭാരത് മിഷനെ തുടർന്ന് ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്രക്കാരുമായി വന്ന എയർ ഇന്ത്യൻ എക്സ്പ്രസ് 13:44 റൺവേയിൽ നിന്ന് തെറ്റിമാറി 35 അടി താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായി പറയുന്നതിന് മുമ്പ് 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഇൻസിഡന്റിനെ പറ്റി ഞാൻ പറയാം. 2010 മെയ് 22 എയർ ഇന്ത്യൻ എക്സ്പ്രസ് IX 812 ദുബായിൽ നിന്ന് മംഗളപുരത്തേക്ക് പുറപ്പെട്ടു. ക്യാപ്റ്റനും കോ പൈലറ്റും ക്ഷീണിതനായിരുന്നു. ബ്ലാക്ക് ബോക്സിൽ നിന്ന് ലഭിച്ച ഡാറ്റ ഇത് വ്യക്തമാക്കുന്നു. എയർപോർട്ടിലേക്ക് 4 കിലോമീറ്റർ അടുത്ത് നിൽക്കുമ്പോൾ പ്ലെയിൻ 2500 അടിയോളം ഉയരത്തിലായിരുന്നു. ഈ ഉയരം കൂടുതലായിരുന്നുവെന്ന് റേഡിയോ ഓൾട്ടിമീറ്റർ ശബ്ദ നിർദ്ദേശം നൽകി. ഇത് കേട്ട ഉടനെ കോ പൈലറ്റ് ഗോ അറൗണ്ട് ലാൻഡിംഗിന് നിർദ്ദേശം നൽകി. ഗോ അറൗണ്ട് ലാൻഡിംഗ് എന്ന് വെച്ചാൽ അവസാന നിമിഷം ലാൻഡിംഗ് ഉപേക്ഷിച്ചിട്ട് വട്ടമിട്ട് പറന്ന് ഒരു പ്രാവശ്യം കൂടി ലാൻഡ് ചെയ്യുന്നതിനെയാണ് ഗോ അറൗണ്ട് ലാൻഡിംഗ് എന്ന് പറയുന്നത്. അതേസമയം ATCയുടെ ലാൻഡിംഗ് ക്ലിയറൻസ് ലഭിച്ചപ്പോൾ ക്യാപ്റ്റൻ 4000 ഫീറ്റ്സ് പെർ മിനിറ്റ് സ്പീഡിൽ പ്ലെയിൻ താഴ്ത്തി. പക്ഷേ സാധാരണ ലാൻഡ് ചെയ്യുന്നതിനേലും 5200 അടി മുൻപിലോട്ടായിരുന്നു ഫ്ലൈറ്റ് ലാൻഡായത്. ഇനി അവരുടെ മുൻപിൽ 2800 അടി മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. അതിനുശേഷവും കോ പൈലറ്റിന്റെ ഗോ അറൗണ്ട് ലാൻഡിംഗ് നിർദ്ദേശം കേൾക്കാതെ ക്യാപ്റ്റൻ 6 സെക്കൻഡോളം ബ്രേക്ക് ചവിട്ടി പിടിച്ച് നിർത്താൻ ശ്രമിച്ചു. അതും സാധിക്കാതെ വന്നപ്പോൾ ക്യാപ്റ്റൻ ഗോ അറൗണ്ട് ലാൻഡിങ്ങിനെ ഒരുങ്ങുകയായിരുന്നു. പക്ഷേ സമയം ഒരുപാട് അതിക്രമിച്ചിരുന്നു. അതിനാൽ തന്നെ വിമാനം റൺവേ വിട്ട് മുന്നോട്ട് നീങ്ങി ILS ആന്റിനയെ തട്ടി ഇന്ധനം ചോർന്ന് തീ പിടിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഒരു പ്രാവശ്യം കൂടി ക്യാപ്റ്റൻ വിമാനം ഉയർത്താൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴേക്കും വിമാനം കൊക്കയിലേക്ക് പതിച്ചിരുന്നു. അതിൽ 152 പാസഞ്ചേഴ്സും 6 ക്രൂ മെമ്പേഴ്സും മരണപ്പെട്ടു. 8 പേർ അത്ഭുതകരമായി ആ പ്ലെയിനിലുണ്ടായിരുന്ന വെടവിക്കൂടെ ചാടി രക്ഷപ്പെടുകയായിരുന്നു. ഈ 2 ഇൻസിഡൻറ്റിലും കോമൺ ആയിട്ട് വരുന്നത് ടേബിൾ ടോപ്പ് റൺവേ ആണ്. ടേബിൾ ടോപ്പ് റൺവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്നത് മലകളിലെ മുകളിലും പ്ലാറ്റു അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്നത്. ടോട്ടൽ 15 ടേബിൾ ടോപ്പ് റൺവേ ഉണ്ട്. ഇന്ത്യയിൽ 3 എണ്ണം, മിസോറാമിൽ ലെങ്പോ ഇന്റർനാഷണൽ എയർപോർട്ട്, കർണാടകയിലെ മാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടും പിന്നെ കേരളത്തിൽ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലും. ഇതുപോലെ തന്നെ വേറൊരു ഹിൽ ടോപ്പ് റൺവേയിൽ ക്ലൈമാറ്റിക് ചേഞ്ചസ് കാരണം റൺവേയിൽ സ്റ്റീം പോലെ വന്നതുകൊണ്ട് ഫ്ലൈറ്റ് സ്കിഡായി ഉണ്ടായ ഇൻസിഡന്റും ഉണ്ടായിട്ടുണ്ട്. ജയ്പൂരിലേക്ക് വരുമ്പോൾ ലാൻഡിംഗ് ഗിയർ ഫെയിലിയർ ആയിരുന്നു ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മെയിൻ പ്രശ്നം എന്നാണ് പറയുന്നത്. അത് പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ പൈലറ്റ് എടുത്തൊരു ബ്രേവ് ഡിസിഷൻ. അതിനെ ചുറ്റും വട്ടമിട്ട് ഫ്യൂവൽ തീർത്തതിന് ശേഷമാണ് അത് താഴത്തേക്ക് ഇറക്കിയത്. ഇപ്പോൾ ഫ്യൂവൽ ഡ്രെയിൻ ആയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഒരു വലിയ എക്സ്പ്ലോഷനും പിന്നെ കുറേ പേരുടെ ജീവനും നഷ്ടപ്പെട്ടേനെ. പൈലറ്റ് ദീപക് സാട്ടയുടെ ഒരു 30 വർഷത്തെ എക്സ്പീരിയൻസിലുണ്ടായിരുന്ന ഡിസിഷൻ കാരണമാണ് ഇത് മാക്സിമം കൺട്രോൾ ചെയ്യാൻ പറ്റിയത്. വേറൊരു തിയറി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ഹോൾ ഇല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു ഫിനോമിന കാരണമാണ് ഈ ഇൻസിഡന്റ് ഉണ്ടായത് എന്നുള്ളതാണ്. ബ്ലാക്ക് ഹോൾ ഇല്യൂഷന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വരുന്നത് നമ്മുടെ വിഷനിലാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇരിക്കുന്ന ഒരു ഹൈറ്റിലും കൂടുതൽ ഹൈറ്റിൽ നമ്മൾ ഇരിക്കുന്നു എന്നൊരു ചിന്ത നമ്മളെ മനസ്സിലേക്ക് വരികയാണ്. അതും ഈ ഇൻസിഡന്റ് കാരണമാണെന്നൊരു തിയറിയുണ്ട്. ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്താലാണ് മാത്രമേ അതിലത്തെ ഡീറ്റെയിൽസ് അനുസരിച്ചാണ് ഇതിന്റെ ശരിക്കുള്ള പ്രശ്നം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ അത് ഓരോ പ്രെഡിക്ഷൻസ് മാത്രമാണ്. പൈലറ്റ് ദീപക് സാട്ടെ 27 പ്രാവശ്യം ഇതേ സെയിം റൺവേയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ടേബിൾ ടോപ്പ് റൺവേയിൽ ലാൻഡ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക അംഗീകാരം ലഭിച്ചാൽ മാത്രമേ ഇവിടെ ലാൻഡ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ലഭിക്കുകയുള്ളൂ. മൊത്തം 18 പാസഞ്ചേഴ്സ് മരിച്ചു, ചിലർക്ക് ഗുരുതര പരിക്കുകയും ഏറ്റിട്ടുണ്ട്. അതോടൊപ്പം പൈലറ്റ് ദീപക് സാട്ടയും കോ പൈലറ്റ് അഖിലേഷ് കുമാറും ധീരമരണം. ഇതൊക്കെയാണ് കരിപ്പൂർ വിമാനാപകടത്തെ പറ്റി ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. ആൻഡ് ആസ് ഓൾവേസ് താങ്ക്സ് ഫോർ വാച്ചിങ്.